കേരളത്തിന്റെ ഭൂമിയിൽ നിന്ന് സ്വന്തം മണ്ണിലേക്ക് കർഷകർ മടങ്ങുന്നു. ദില്ലി അതിർത്തിയിലെ ഉപരോധം കർഷകർ ഔദ്യോഗികമായി ഇന്ന് അവസാനിപ്പിക്കും. സമരം ലക്ഷ്യം കണ്ടതിന്റെ ഭാഗമായി രാജ്യമെങ്ങും കർഷകർ വിജയ ദിനമായി ആഘോഷിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ച ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും അംഗീകരിച്ചതോടെയാണ് കിസാൻ സംയുക്ത മോർച്ച സമരം അവസാനിപ്പിച്ചത്. സമരഭൂമികളിലെ മാർച്ചിന് ശേഷം കർഷകർ എല്ലാം ഗ്രാമങ്ങളിലേക്ക് മടങ്ങും. താൽക്കാലിക ടെന്റുകളിൽ ഭൂരിഭാഗവും പൊളിച്ചു മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. കർഷകർക്ക് ഒഴിയാൻ ഈ മാസം 15 വരെ ഹരിയാന UP സർക്കാർ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം സർക്കാർ തന്നെ ഉറപ്പുകളിലെ പുരോഗതി വിലയിരുത്താൻ കിസാൻ മോർച്ച ജനുവരി 15 വീണ്ടും യോഗം ചേരും. അതിർത്തികളിലെ സമരം അവസാനിപ്പിച്ചതായുള്ള കിസാൻ മോർച്ചയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ സിംഗു, തിക്രി, ഗാസിപൂർ അതിർത്തികളിൽ കർഷകർ നേരത്തെ തന്നെ ടെന്റുകൾ പൊളിച്ചു മാറ്റാൻ തുടങ്ങിയിരുന്നു. വിവിധ വാഹനങ്ങളിലായി ഇന്നലെ തന്നെ സാമഗ്രികൾ മാറ്റി തുടങ്ങി. കർഷകർ സമരം അവസാനിപ്പിച്ച് മടങ്ങിയാൽ ഉടൻ 3 അതിർത്തികളിലെ ബാരിക്കേഡുകൾ മാറ്റാൻ പോലീസ് നടപടികൾ തുടങ്ങും. നിലവിൽ അതിർത്തികളിലെ പോലീസുകാരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. കൃഷി മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് അഗർവാൾ കേന്ദ്രത്തിന്റെ രേഖാമൂലമുള്ള ഉറപ്പുകൾ അടങ്ങിയ കത്ത് കർഷകർക്ക് കൈമാറിയിരുന്നു. മുന്നോട്ട് വച്ചതിൽ 5 ആവശ്യങ്ങളിൽ സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും ഇക്കാര്യങ്ങളിൽ നടപ്പിലാക്കുന്നതിലെ പുരോഗതി പരിശോധിക്കാനാണ് കിസാൻ മോർച്ച വീണ്ടും യോഗം ചേരുന്നത്. 1 വർഷം നീണ്ടുനിന്ന സമരം ലക്ഷ്യം കണ്ടതിന്റെ ആഹ്ലാദത്തിൽ രാജ്യമെങ്ങും കർഷകർ വിജയ ദിനമായി ആഘോഷിക്കും. വിവാദ കാർഷിക ബില്ല് പിൻവലിച്ചതിലടക്കം കർഷകർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ച ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും അംഗീകരിച്ചതോടെയാണ് കിസാൻ സംയുക്ത മോർച്ച സമരം അവസാനിപ്പിക്കാൻ തയ്യാറായത്. സമരത്തിനിടെ 600 കർഷകർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് പാലിക്കപ്പെടുമെന്നാണ് കർഷക നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. മിനിമം താങ്ങുവില നിശ്ചയിക്കുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. കർഷക വിരുദ്ധമെന്ന് ആരോപണമുയർന്ന 3 കാർഷിക ബില്ലുകൾ പിൻവലിക്കാമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടും കർഷകർ സമരം നിർത്താൻ തയ്യാറായില്ലായിരുന്നു. പാർലമെന്റിൽ ബിൽ പിൻവലിച്ച ശേഷം കർഷകരുമായി 2 ഘട്ടങ്ങളിലായി നടത്തിയ ചർച്ചക്കൊടുവിലാണ് സമരം അവസാനിപ്പിക്കാൻ സംയുക്ത കിസാൻ മോർച്ച നേതാക്കൾ തീരുമാനിച്ചത്. കർഷകർ സമരപന്തൽ വിട്ടാൽ സിംഗു, തിക്രി, ഗാസിപൂർ അതിർത്തികളിലെ ബാരിക്കേഡുകൾ പോലീസ് മാറ്റം ചെയ്യും. 1 വർഷമായി ഇവിടെ ബാരിക്കേഡുകൾ വെച്ച് പ്രതിരോധം തീർക്കുകയായിരുന്നു ഡൽഹി പോലീസ്. അതിർത്തികളിൽ വിന്യസിച്ച പോലീസുകാരുടെ എണ്ണത്തിൽ നിലവിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. കൃഷി മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് അഗർവാൾ കേന്ദ്രത്തിന്റെ രേഖാമൂലമുള്ള ഉറപ്പുകൾ അടങ്ങിയ കത്ത് കർഷകർക്ക് കഴിഞ്ഞ ദിവസം കൈമാറി. കർഷകർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ 5 കാര്യങ്ങളിൽ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നടപ്പിലാക്കുന്നതിന്റെ പുരോഗതി പരിശോധിക്കാനാണ് സംയുക്ത കിസാൻ മോർച്ച വീണ്ടും യോഗം ചേരുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. 1 വർഷം നീണ്ട സമരത്തിനിടെ നിരവധി തവണ പോലീസിന്റെ ഇടപെടലുകൾക്ക് കർഷകർ വിധേയരായിരുന്നു. തോറ്റു പിന്മാറാതെ പിടിച്ചു നിന്നത് കർഷകരുടെ ആത്മവീര്യം കൊണ്ട് മാത്രമാണ്. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ഊഴമിട്ട് സമരപ്പന്തലിലെത്തി താമസിച്ച് സമരത്തിന്റെ തീക്ഷ്ണത ചോരാതെ സജീവമാക്കിയ കർഷകർ രാജ്യത്തിന്റെ അഭിമാനത്തെയും ജനാധിപത്യ സമരങ്ങളുടെ വിജയപ്രതീക്ഷകളെയും കൂടുതൽ പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.